ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു വളരെ ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായത് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങി വച്ച 5 മുട്ട, 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സബോള 1.5 സബോളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നെങ്കിലാണ് അതിന് ടേസ്റ്റും കൂടുതലുണ്ടാവുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 1-4 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വേണ്ടല്ലോ. അതെല്ലാം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അരിഞ്ഞ് വെച്ച് നമ്മുടെ സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, 1.5 ടീസ്പൂണ്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞു. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. എനിക്ക് നമുക്ക് നാളികേരം 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 5-6 കേഷ്യനട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. നന്നായി അരച്ചിട്ട് നമുക്കിതെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങി. ഇത് അരച്ച് വെച്ച് നമ്മുടെ നാളികേരപ്പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്.
കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് മാറ്റി വെച്ച് നമ്മുടെ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 4-5 മിനിറ്റ് ഒന്ന് നേരം കുക്ക് ചെയ്ത് കഴിയണം. കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നന്നായി തിളച്ച് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, മല്ലിയുടെ ഇല, ഇഷ്ടമുള്ളവർക്ക് മല്ലിയുടെ ഇലയൊക്കെ ഇട്ട് ചേർക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.